ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, കാനഡ വന്നിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അതിൽ ഒന്നാണ് ആപ്പിൾ പിക്കിങ്. ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. സോ ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, ആപ്പിൾ വുഡ് ഫാം. അവിടെ ആപ്പിൾ മാത്രമല്ല, ലൈക്ക് പംകിൻസ് ഉണ്ടായിരുന്നു, പിന്നെ സ്ക്വാഷ്, പിന്നെ മെയ്സ് ഉണ്ടായിരുന്നു, പിന്നെ സൺഫ്ലവേഴ്സ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഫ്ലവേഴ്സ് കാണുക, പിന്നെ ആപ്പിൾ നമുക്ക് തന്നെ ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫാമിൻ്റെ അകത്ത് ഇതുപോലെ രണ്ട് മൂന്ന് ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ സ്നാക്സ്, പിന്നെ ഈ ഹണി, പിന്നെ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുമായിരുന്നു. ഈ ഫാം മൊത്തം നമ്മൾ കറങ്ങി കാണാൻ പോകുന്ന ഒരു ട്രാക്ടറിലാണ്. സോ ആ ട്രാക്ടറിനാണ് നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു, ലൈക്ക് എന്തൊക്കെ അകത്ത് കാണാൻ പറ്റും, എവിടെയൊക്കെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. പംകിൻസിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ നിറച്ചും പംകിൻസ് ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. നെക്സ്റ്റ് നമ്മൾ മെയ്സിൻ്റെ അങ്ങോട്ടായിരുന്നു പോയത്. അതും നല്ല രസമായിരുന്നു, ലൈക്ക് ഇങ്ങനെ കോൺ ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണുക, പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കുക, അതൊക്കെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ആപ്പിളൊക്കെ ഇങ്ങനെ മരത്തെ കടക്കുന്നതന്നെ കാണാൻ നല്ല രസമായിരുന്നു, ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ. ചില ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ചിലതെന്ന് വെച്ചാൽ നല്ല റെഡ് കളർ, ചിലത് ഗ്രീൻ കളർ, അങ്ങനെ പല ടൈപ്പിലുള്ള ആപ്പിൾസ് നമുക്ക് കാണാൻ പറ്റി. ആക്ച്വലി നല്ല നല്ല രസമായിരുന്നു, കാണാൻ തന്നെ നല്ല രസമായിരുന്നു.
അപ്പോൾ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ, ഒരു ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ശരിക്കും നമ്മൾ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ നോർമൽ ആപ്പിൾ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, ആ ആപ്പിൾ ഇതൊരു കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റും ഡിഫറൻസ് മനസ്സിലാവും. അയ്യോ, അത് തന്നെ മനസ്സിലാവും നമ്മൾ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണ്. പല ടൈപ്പ് ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനെയും ടേസ്റ്റ് ചെയ്താണ്ട് എല്ലാം ഒരുപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കളർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. നല്ല ബ്രൈറ്റ് റെഡ് ആപ്പിൾ, ലൈക്ക് നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണത്തില്ലേ നല്ല ചുമന്ന ആപ്പിൾ, ആ അതുപോലത്തെ ആപ്പിൾ ഈ മരങ്ങൾ നിറച്ച് കിടക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നാണ് നമുക്ക് എത്ര വേണമെങ്കിലും ആപ്പിൾ പറിച്ച് കഴിക്കാമല്ലോ. അത് അത് നല്ല നൈസ് ഓപ്ഷനായിരുന്നു. അങ്ങനെ ഈ ഒരു ടൈമിൽ പോയത് തന്നെ നമുക്ക് പംപ്കിനും സൺഫ്ലവറും ആപ്പിളും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒന്ന് കുട്ടികളെയും കൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഫാംസ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇതിലും പലതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.